ശല്യം ചെയ്യല്ല രീതിയിൽ ലാസ്റ്റ് സ്കോറിലേക്ക് വരണേണത്. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇത് ഞാൻ അടിക്കും. ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇവന്റെ പുറകെ നടക്കുന്നു. അനക്കല്ലേ ചേട്ടാ വെറുതെ ഇരിക്കുന്നു, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. എന്താടിയാ ഫോൺ നിലത്ത് കൊണ്ട് പൊട്ടിയച്ചെങ്കി ഇപ്പൊ എന്ത് ചെയ്താനെ? പൊട്ടിയെങ്കി പൊട്ടോ. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഫോൺ മേടിക്കാനുള്ള പൈസ ഉണ്ടാ? ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തവന് വല്ല അന്തസ് ഉണ്ടോ ഇന്ന്? അല്ലെങ്കിൽ പിന്നെ വലിയ അന്തസ് ആണല്ലോ. അതെ ഞാൻ പറഞ്ഞ കാര്യം. നീ പറഞ്ഞ കാര്യമൊക്കെ ഞാനിന്ന് ക്ലിയർ ചെയ്യണ്ടേ. ഷമ്മേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായിന്ന്? നീ ഇന്നലെ എന്ത് പറഞ്ഞാ പറയണ? ഓഹോ ഓർമ്മയില്ല അല്ലേ? അല്ലെങ്കിൽ നീ കീടായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയില്ല? പണ്ടൊക്കെ എന്തായിരുന്നു ഞാൻ പറയുന്ന എല്ലാ കാര്യവും ഓർത്തുവെക്കും, ഓരോ വാക്കും നിങ്ങൾ ഓർത്തു വെക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയണത് ഓർമ്മയില്ല, ഞാൻ അടുത്തു വരുന്നത് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല നിങ്ങക്ക്. ഞാനൊന്ന് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്ന അവള് വന്നോളൂ എന്തെങ്കിലും ആയിട്ട് ചൊറിയാൻ. നീ ഇന്നലെ എന്താ പറഞ്ഞത്? എന്നാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ, ഒന്ന് ഓർത്തൊന്ന് പറ ഞാൻ നോക്കട്ടെ എന്നോട് ഇഷ്ടമുണ്ടോ. നീ പറഞ്ഞത് പിടിയിട്ട് നിനക്ക് ചെമ്മീൻ ബിരിയാണി മേടിച്ച് തന്നോന്ന് പറഞ്ഞ കാര്യമല്ലേ? ഞാൻ മേടിച്ചു തരാം ചെമ്മീൻ ബിരിയാണി. അപ്പൊ അതല്ലേ നിനക്ക് തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളോ? പിന്നെ എന്തെന്നാണ് നീ പറഞ്ഞ? നീ ഒന്ന് പറ. എന്റെ ഷമ്മിയേട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദീപ്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അതാണ് കാര്യം. ടെബിമോളെ നമ്മൾ അതിന് പോകാൻ തീരുമാനിച്ചല്ലേ, അവളുടെ കല്യാണത്തിന് നമ്മൾ രണ്ടുപേരും കൂടി പോവുകയും ചെയ്യും. നല്ല മാന്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയും ചെയ്യും. പോരെ, എന്ത് ഗിഫ്റ്റ് കൊടുക്കാം? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല ക്ലോക്കോ ഫ്ലവർ വൈസോ ഗ്ലാസോ എന്തെങ്കിലും കൊടുക്കാം. ക്ലോക്കും ഗ്ലാസും ഫ്ലവർ വൈസും ഒക്കെയാണോ കൊടുക്കാൻ പോണേ? കൂടിപ്പോയാ? അതിനിപ്പോ 10-350 രൂപ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറക്കാം. എന്റെ ഷമ്മേട്ട 350 രൂപ എന്റെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ആകെ കല്യാണത്തിന് കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ, ഒരു 10-50 പേര് കാണും. അപ്പൊ അതില് നമ്മള് പെടുക എന്ന് പറഞ്ഞാൽ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആയോണ്ടല്ലേ എന്നെ അവള് വിളിക്കുന്നത്. ആ അപ്പൊ നമ്മള് മിനിമം ഒരു 5000 രൂപ എന്റെ ഗിഫ്റ്റ് എങ്കിലും കൊടുക്കണ്ടോ? 5000 രൂപയുടെ ഗിഫ്റ്റാ? ആ എന്നാ മോള് ഇത് കൂടേണ്ടി വരൂല. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ നിനക്ക് അറിയാൻ പാടില്ലേ? വല്ല കാലത്താണ് ആരെങ്കിലും ഒന്ന് അളക്കാൻ വിളിച്ചത്, ഇപ്പൊ ആരും അളക്കണില്ല. ഞാൻ എവിടുന്ന 5000 രൂപ ഉണ്ടാക്കാനാണ്? എനിക്കിതൊന്നും അറിയണ്ട, എനിക്ക് 5000 രൂപ എന്റെ ഗിഫ്റ്റ് കൊടുക്കണം, എന്നാലേ ഞാൻ കല്യാണം. എന്നാ നീ കല്യാണം കൂടണ്ട, 5000 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തിട്ട് മോള് ഈ കല്യാണം കൂടൂല. ഷമ്മേട്ടാ വെറുതെ തമാശ കളിക്കാൻ നിൽക്കരുത്, എനിക്ക് 5000 രൂപ എന്റെ ഗിഫ്റ്റ് മേടിച്ചു തന്നെ എനിക്ക് കല്യാണത്തിന് പോവാൻ വേണം. ആ 5000 രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? അതും കൂടി നീ പറഞ്ഞതാ? കണ്ട കണ്ട നിങ്ങക്ക് ഇപ്പൊ എന്നോട് ഒരു ഇഷ്ടമില്ല, ഞാൻ പറഞ്ഞ അത്ര സത്യം. എന്നെ ഇപ്പൊ കല്യാണത്തിന് കൊണ്ടുപോകാൻ വേണ്ട, നിങ്ങക്ക് 5000 രൂപ എന്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ വലിയ കാര്യമാണ് അല്ലേ? പണ്ടൊക്കെ എന്തായിരുന്നു പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോ? ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയി, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ വന്നിരിക്കണത്. നമ്മളാ കല്യാണത്തിന് പോകും, നമ്മൾ എന്താ ഗിഫ്റ്റ് കൊടുക്കണേന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പമല്ല അതിന്റെ വിലയല്ല പ്രധാനം. നമ്മൾ അവിടെ ചെന്ന നമ്മുടെ പ്രസൻസിൽ സന്തോഷത്തോടെ അവർക്ക് എന്തു കൊടുത്തോ അതാണ് വലിപ്പം. അല്ലാതെ 5000 രൂപ അല്ല നീ ഈ പൊതി അങ്ങോട്ട് അവിടേക്ക് കൊടുത്തിട്ട് ഇന്ന എന്റെ 5000 രൂപയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തോ. എനിക്ക് അതൊന്നും പറ്റൂല, വലിയ പൊതി ഒന്നും വേണ്ട, എനിക്ക് 5000 രൂപേന്റെ ഒരു വാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. എന്താണ് ഇവള് എടി, ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാണ് 5000 രൂപ? ഞാൻ പറയണ നീ കേക്ക്, നമുക്ക് രണ്ടുപേർക്കും വൃത്തിയായിട്ട് അവിടെ ചെന്ന് ആ കല്യാണം കൂടി നമ്മുടെ കൊക്കിലോ ഒതുങ്ങി എന്തെങ്കിലും കൊടുത്തിട്ട് പോന്നാ പോരെ. അവർക്കറിയാലോ നീ എന്റെ കൂടെ ഇറങ്ങി പോന്നതാണ്, എനിക്ക് വേറെ പണിയില്ല, ഇവിടെ ചിത്രേട്ടന്റെ ഇതിലാണ് നമ്മൾ ഇവിടെ. അവർക്ക് അതൊന്നും അറിയില്ല, ഞാൻ നിങ്ങളെ കുറിച്ച് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പൊങ്ങച്ചം പറഞ്ഞു വെച്ചിരിക്കുക. എനിക്ക് 5000 രൂപ. നീ എന്തിനാണ് വായി തോന്നുന്നവരോടൊക്കെ പൊങ്ങച്ചം പറയണത്? നമുക്ക് ഉള്ളത് പറഞ്ഞാ പോരെ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ എന്തൊക്കെ തള്ളായിരുന്നു എന്റെ അടുത്ത് തള്ളിയിരുന്നോ ഓർമ്മയുണ്ടാ? എന്നിട്ട് ഇപ്പൊ പൈസ ഇല്ല, പൈസ ഇല്ല, എന്ത് ചോദിച്ചാലും നിങ്ങളിൽ പൈസ ഇല്ല. ഇവിടെ ചായപ്പൊടി പഞ്ചസാരയും വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. എനിക്ക് പണിയ, എനിക്ക് 5000 രൂപ എന്റെ ഗിഫ്റ്റ് കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് അനങ്ങുള്ളൂ. ഇനി 5000 രൂപ ഞാൻ ഇപ്പൊ എവിടെ പോയി ഒപ്പിക്കാനാണ്? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് വേണം അത്രേ ഉള്ളൂ. ഫോൺ ആ എന്താ സെൽവാ? ഇല്ല എനിക്ക് വരാൻ പറ്റില്ല, ഞാനൊരു അത്യാവശ്യ ഇതിലാണ്. വാതുക്ക് വന്ന് ഇപ്പണ്ട താഴ്ത്താ. ആ അതെ വരണം, ഒന്ന് പോട്ട് വരാ. സെൽവൻ അവിടെ വന്ന് നിപ്പണ്ട്. പറ്റില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. എന്തെങ്കിലും സമാധാനം ഉണ്ടാകും? വേണ്ട, ഇപ്പൊ തന്നെ സമാധാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ഇണ്ടാതിരിക്കുന്നു, ഞാൻ അവനെ പറഞ്ഞു വിടട്ടെ, അവൻ കേക്കുവത് കേക്കട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയാ മതി. ഞാനൊന്ന് അവൻ വന്നേക്കുന്ന എന്താന്ന് നോക്കട്ടെ, എന്നിട്ട് നീ യക്ഷി കൂടിക്കോ.